എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് മോളിയാണ്. നല്ല അടിപൊളി സ്റ്റൈലാണ് ഫിഷ് മോളി ഉണ്ടാക്കിയിരുന്നത്. അത് സാൽമൺ ഉപയോഗിച്ചാണ് ഫിഷ് മോളി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കിവിടെ കിട്ടിയത് സാൽമണാണ്. പല സീസണിലും പല മീനുകളാണ് കിട്ടുന്നത്. ചിലപ്പോൾ കരിമീൻ ഉപയോഗിച്ചാണെങ്കിലും ആവോലിയാണെങ്കിലും നെയ്മീൻ ആണെങ്കിലും വളരെ നല്ലതാണ്. നമുക്ക് നോക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് സാൽമണാണ്. സാൽമൺ ക്യൂബ്സായി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഷ് ചെയ്യുമ്പോൾ കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് വാഷ് ചെയ്താൽ നന്നായിരിക്കും. അതിൻ്റെ ഒരു ഉളുമ്പും അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് സാൽമൺ എങ്ങനെ മാരിനേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിൽ കുറച്ച് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ലൈം ജ്യൂസും ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ ആ ഫിഷിട്ട് പിടിക്കും. നമുക്ക് പിന്നെ ഫിഷ് മോളിക്ക് വേണ്ട വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടത് ക്യാപ്സിക്കം, ടൊമാറ്റോ, ചെറുപുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ലൈം ജ്യൂസ്, ഇത്രയും സാധനങ്ങളാണ് വെജിറ്റബിളായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫിഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്തിട്ട് ഓയിലൊഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഫ്രൈ ചെയ്ത് ഹാർഡ് ആക്കരുത്. ഫിഷ് ഹാർഡായിട്ട് കുക്ക് ചെയ്യരുത്. നല്ല ജ്യൂസി ആയിരിക്കും ഫിഷ് എടുക്കണം. കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ജ്യൂസി, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നല്ല ജ്യൂസി ആയിരിക്കും. ഹാർഡായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ സാൽമൺ അല്ലാണ്ട് നമ്മൾ ഫിഷ് മോളിക്ക് വേണ്ടി കരിമീനും നെയ്മീനും ആവൂലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോരോ ടൈമിൽ അവൈലബിൾ ഉള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഫിഷാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം നല്ല ഇതെല്ലാ മീനും നല്ല ടേസ്റ്റുള്ള മീനാണ്. നല്ല കുക്കായിക്കുമ്പോൾ നല്ല സോഫ്റ്റുള്ള മീനുമാണ്. അതാണ് ഈ മീനുകളെല്ലാം ഈ ഫിഷ് മോളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഫിഷ് മോളിക്ക് വേണ്ട വെജിറ്റബിൾ എന്തൊക്കെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇഞ്ചി കനം കുറച്ച് അരിയുക. പച്ചമുളക് രണ്ടായി കീറി എടുക്കുക. ക്യാപ്സിക്കം ഞാൻ ഓർണം എടുത്തിട്ടുണ്ട്, അതിന് നേരെ പകുതി മതി. അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൽ തക്കാളി ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ പാൻ എടുത്ത് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഉലുവ, ഏലക്ക, കുരുമുളക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം അരി ഒഴിച്ച് ഇഞ്ചി അതായിട്ട് ആഡ് ചെയ്യുക. ഇഞ്ചി ഇടുമ്പോൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഒന്ന് വാട്ടിയാൽ മതി. അതിനുശേഷം ചെറുപുള്ളി ഇടുക. ചെറുപുള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി. സവാള ഇറക്കുമ്പോൾ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ പിന്നെ ചെറുപുള്ളി എടുക്കാൻ കാരണം നമ്മൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഉള്ളിയും ജസ്റ്റ് ഒന്ന് വരട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ക്യാപ്സിക്കും ഇട്ട് ചെറുതായി ഒന്ന് കുക്ക് ചെയ്യുക. അത് കഴിച്ച് അതിലിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മൈദയും ചേർക്കുന്നുണ്ട്. മൈദ ചേർക്കാൻ കാരണം അതിൽ നമ്മൾ ഒരുപാട് മൈദ ചേർക്കുന്നില്ല, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മൈദ ചേർക്കുന്നുള്ളൂ. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത്. പിന്നെ കുറച്ച് വെള്ളവും ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് പശുമ്പാലാണ്. പശുമ്പാൽ ഉപയോഗിക്കും കാരണം നമ്മൾ തേങ്ങാപ്പാൽ ലാസ്റ്റ് ടൈമിലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ പശുമ്പാൽ ഉപയോഗിച്ചിട്ട് ഒരു 2-3 മിനിറ്റ്സിൽ കുക്കി ചരിക്കാം. അതൊന്ന് തിളപ്പിക്കുക, വെജിറ്റബിൾ ഇട്ടും തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ പകുതി ഏകദേശം പകുതി കുക്ക് ചെയ്ത് വെച്ചാണ് സാൽമൺ ഈ ഗ്രേവിയിട്ട് ആഡ് ചെയ്യുക. ഗ്രേവി കിടന്ന് ശരിക്കും ഒന്ന് ഈ സാൽമൺ ഒന്ന് കുക്ക് ചെയ്ത ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ല ഗ്രേവി കിടന്നൊന്ന് കുക്കായ ശേഷം നമ്മൾ അതിൽ അരി ഇങ്ങനെ തക്കാളി ഇടുക. തക്കാളി ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യരുത്. ഒരു മിനിറ്റ് കൂടുതൽ തക്കാളി ഇട്ട് കഴിഞ്ഞ് കുക്ക് ചെയ്യരുത്. തക്കാളി ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് മാറും. അതിൻ്റെ ഒരു ആ സാൽമൺ ഒരു ഫിഷ് മോളിയുടെ ആ ഒരു ടൈപ്പ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തക്കാളി ഒരുപാട് ഉടഞ്ഞ് അതിൽ ചേരരുത്. പിന്നെ നമുക്ക് അതിൽ തേങ്ങാപ്പാൽ, ഈ തക്കാളി ഇട്ട് കഴിഞ്ഞ ശേഷം തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒറ്റ പ്രാവശ്യം തേങ്ങാപ്പാലുള്ളൂ. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം തീ വളരെ കുറയ്ക്കുക. വളരെ ലൈറ്റായിട്ട് മാത്രമാണ് തിളപ്പിക്കാമുള്ളൂ. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് പച്ചമുളകും ഫ്രഷായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഏലക്കാപ്പൊടിയും വന്നിട്ട് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചും കൂടെ ആ ഗ്രേവി നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ലൈം ജ്യൂസ് ഒഴിക്കുക. ലൈം ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. പിന്നെ കത്തിക്കാം, പിന്നെ ചൂടാക്കാൻ പാടില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ തേങ്ങാപ്പാലോട് ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ആ ഗ്രേവി നല്ലൊരു ഫ്ലേവറായിട്ട് വരും. അത് ആ ഒരു ഫിഷ് മോളിയുടെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ആ ഗ്രേവിയാണ്. ആ ഗ്രേവിയുടെ നല്ല ടേസ്റ്റിലാണ് ആ ഫിഷ് മോളിയുടെ ആ ഒരു കഴിക്കുമ്പോൾ നല്ല സ്വാദ് നമ്മുടെ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഫിഷ് മോളിക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഗ്രേവിക്ക് പുളിയും മധുരവും ചെറിയൊരു എരിവും, അതാണ് ആ ഒരു കറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിൻ്റെ ടേസ്റ്റും അത് തന്നെയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ലാസ്റ്റ് അത് നോക്കുമ്പോൾ ആ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് വല്ല ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇത് ഈ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പത്തിന് അപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ
അല്ലെങ്കിൽ ലെമൺ റൈസോ ഇതിൻ്റെ കൂടെയാണ് സാധാരണ ഫിഷ് മോളി ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ റിപ്ലൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.